ചൂതാട്ട കേന്ദ്രങ്ങൾ കാണുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യാക്കട്ടോ. ചെറുതായിട്ട് ചേച്ചിമാർ അവിടെ ഇവിടെ ഒക്കെ നിൽക്കണമെങ്കിൽ ഇല്ല കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ നിൽക്കണ ചെറിയ ചേച്ചിമാരൊക്കെ. കേസിന് ഹൗസിന് സഹാറ എന്നുണ്ട്, ആമസോൺ എന്നുണ്ട്, എല്ലാ എല്ലാ ഭാഷയിലും സാധനങ്ങളുണ്ടല്ലേ. ഒരു ഫാഷൻ ഷോ കണ്ടത്ര നാളെ. എല്ലാവർക്കും നമസ്കാരം, ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ലാസ് വേഗാസ് സിറ്റി എടുത്തുകൊണ്ടിരിക്കുക, സ്വപ്ന നഗരി എന്നൊക്കെ പറയില്ലേ, ഏതൊരു മനുഷ്യന്റെ സ്വപ്ന നഗരിയാണ് ലാസ് വേഗാസ്. ആ ലാസ് വേഗാസിലേക്ക് നമ്മള് ലൂക്കച്ചന്റെ കൂടെ പവർ അടിച്ചുകൊണ്ടിരിക്കണ കപ്പിത്താൻ പെടക്കല്ലേ ലാസ് വേഗാസ്. നമുക്ക് ലാസ് വേഗാസ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ കപ്പിത്താൻ എടുത്തുകൊണ്ടിരിക്കണ. ലാസ് വേഗാസ് വിശേഷങ്ങൾ നമ്മളിന്ന് കാണിക്കാൻ പോണത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക്, പവർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലാസ് വേഗാസ് പട്ടണം നമ്മൾ അങ്ങകലെ നമുക്ക് കാണാം കേട്ടോ. ഈ മലഞ്ചെരുവിയുടെ ഇറങ്ങുമ്പോൾ നമുക്ക് അങ്ങകലെ ലാസ് വേഗാസ് പട്ടണത്തിന്റെ കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. എന്തായാലും ഹെവി എക്സൈറ്റ്മെന്റ് ആടാ. ഇവിടെ എത്തിയപ്പോൾ നാല് ലൈനായിട്ടുള്ള റോഡുകളൊക്കെ ആയി, റോഡുകൾക്കൊക്കെ മാറ്റം വന്നു. നമ്മളങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടില്ല. ലാസ് വേഗാസ് പട്ടണം നിൽക്കുന്നത് കണ്ട, ഈ മലഞ്ചെരുവിലുള്ള വലിയൊരു ഏരിയയിലാണ്. ആ ഒരു ഏരിയയിലെ മലകൾ കാണാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലാസ് വേഗാസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് മലകൾ കാണാം. മലകളുടെ ഉള്ളിലാണ് ശരിക്കും ലാസ് വേഗാസ് പട്ടണം നിൽക്കുന്നത് കേട്ടോ. ലാസ് വേഗാസ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മലഞ്ചെരുവിൻ്റെ നടുക്കിൽ. കാസിനോകളാണ് മൊത്തം കാണുന്നത്, കംപ്ലീറ്റ് കാസിനോകളാണ്. ചൂതാട്ടണ ഫുള്ള് പണം വരും, പണം പോട്ട പവർ വരട്ടെ, പണം പോകൂട, ആ പണം പോട്ട പവർ വരട്ടെ. ഈ കാണുന്നത് മൊത്തം വലിയ വലിയ ബിൽഡിങ്ങൾ കാണുന്നത്, ഹോട്ടലുകളും കാസിനോസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അതുപോലെ വേഗസിന് വേറൊരു പേരുകൂടെ ഉണ്ട് കേട്ടോ, ആ സിൻ സിറ്റി. സിൻ സിറ്റി പാപങ്ങളുടെ നഗരങ്ങളിലേക്കാണ് നമ്മൾ കണ്ടക്കാൻ പോണേട്ടാ. എന്താലേ എന്ത് ബിൽഡപ്പാ ലാസ് വേഗസിനെ, ബിൽഡപ്പ് ചെയ്യാനുള്ള സാധനം ഉണ്ട്, വെറുതെ ഇല്ലാട്ടോ. ഈ മലകളൊക്കെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയൊരു പട്ടണമാണ് ലാസ് വേഗാസ്. ഈ മലകളിലെ താഴ്വാരത്ത് ചേർന്ന് നിൽക്കുന്ന വലിയൊരു പട്ടണം. പട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി വരെ മാറ്റി കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് ലാസ് വേഗാസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കടാ. അപ്പൊ ഇതിന് നമ്മുടെ ലൂക്കച്ചൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാചകം ഉണ്ട്. എല്ലാ വാചകത്തിനും ലൂക്കച്ചൻ വെർഷൻ ഉണ്ടാവല്ലോ. ലൂക്കച്ചൻ എന്തിട്ട് പറയുന്നത്? Good boys go to heaven, bad boys go to Vegas. Yeah, ഇവിടെ ചോട്ടി ചോട്ടി കേട്ടോ. എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്, പോലീസുകാർ ഇതെല്ലാം ഐറ്റം കേട്ടിട്ടുണ്ട്. ഗുഡ് ബോയ്സ് കേട്ടല്ലോ, അപ്പഴേക്ക് പോലീസുകാർ ഓണായിട്ട് അവിടെ വഴിയില്. ഇതെന്തൊരു സംഭവം, എന്തോ ഒരു ഇടി നടന്നിട്ടുണ്ടോ? ഇടി ആണല്ലേ, നല്ല ഇടി നടന്നിട്ടാ. ലാസ് വേഗാസ് എത്തുമ്പോ നല്ലൊരു സൂചനയാണല്ലോ ലൂക്ക. നമ്മള് ഗുഡ് ബോയ്സ്, ഗുഡ് ബോയ്സ് ഗോ ടു ഹെവൻ, ബാഡ് ബോയ്സ് ഗോ ടു വേഗസ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഹൂവർ ഡാമിൽ നിന്ന് ഒരു 30 മൈല് 32 മൈല് ഉള്ള ശരിക്കും പറഞ്ഞ ലാസ് വേഗാസ് പട്ടണത്തിലേക്ക് കൊളറാഡോ റിവറിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു നഗരം കൂടിയാണ് ശരിക്കും ലാസ് വേഗാസ്. നമ്മുടെ ഹൂവർ ഡാമിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി ചെയ്യണ്ട, ഇവിടെ ഒരു പവർ സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ പവർ സ്റ്റേഷൻ കാണാം നമുക്ക്. നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം നമ്മൾ പവർ സ്റ്റേഷൻസ് ഇവിടെ കണ്ടുട്ടോ. അപ്പൊ ലാസ് വേഗസ് എത്തിനോട് കൂടിയിട്ട് പാലങ്ങളുടെ എണ്ണം കൂടിയിട്ടാ. നമ്മൾ ഡാലസ് നഗരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അറഞ്ഞം പുറഞ്ഞ പാലങ്ങളാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, 4 ലെയർ 5 ലെയർ ഒക്കെ ആയിട്ട് പാലങ്ങൾ പോട്ടോ. സൂര്യയുടെ പതുക്കെ പതുക്കെ താഴ്ത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ റിസോർട്ടുകളിലൊന്നും ഇതുവരെ താമസിച്ചിട്ടില്ല അമേരിക്ക വന്നിട്ട്, അല്ലെങ്കിൽ യാത്രകൾ വളരെ അപൂർവങ്ങൾ അപൂർവമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ലൂക്കച്ചൻ അങ്ങനെ ഒരു അവസരം തന്നു. കാൻകൂൺ റിസോർട്ടിൽ നമ്മൾ താമസിക്കുന്നത്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റഡ് ആണ്.
ലാസ് വേഗാസില് നമ്മള് ജീവിക്കുമ്പോ അത്രയ്ക്കും ഹെവി ആയിട്ട് ജീവിക്കണം ലോകാച്ചൻ പറഞ്ഞ. ലാസ് വേഗാസിൽ ടെന്റ് കെടുക്കാൻ അവർ സമ്മതിക്കണില്ല. അതിനൊരു ദിവസം അപ്പൊ നമുക്ക് നമ്മുടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാം. ഒപ്പം തന്നെ അലക്സേട്ടൻ വരുന്നുണ്ട്, അലക്സേട്ടൻ ഷിപ്പ് ചേട്ടൻ വരുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു നാല് പേര് കൂടിയിട്ടുണ്ട് ലാസ് വേഗാസ് പൊരിക്കാൻ പോണത്. ആൾക്കാർ കൂടുന്നോറും പവർ കൂടുന്നോറല്ലേ. അപ്പൊ നമ്മളെന്തായാലും ഇന്ന് വൈകിട്ട് ഇന്ന് നൈറ്റ് ലൈഫ് ഇന്ന് കാണിക്കാൻ പറ്റും നമുക്ക്. ആ പരമാവധി നമ്മൾ ഇന്നലെ കാണിക്കാൻ നോക്കും. എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ നമുക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാം. അപ്പൊ നമ്മൾ തിരിഞ്ഞു വരുമ്പോ ആ കാണാൻ റിസോർട്ട് വേണ്ട, ഒരു കൺകോൺ സെറ്റപ്പിൽ തന്നെയാണ് അവർ പണിതിരിക്കണ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്സിക്കൻ സ്റ്റൈലുണ്ട് കാണുമ്പോ, ആ ഒരു മായൻ സ്റ്റൈലാണ് നമ്മള് അവർ കൺസെപ്റ്റ് ചെയ്തിരിക്കണേ. കൺകോൺ എന്നുള്ള വലിയ ബോർഡൊക്കെ നമുക്ക് കാണാം. എന്തായാലും ലാസ് വേഗാസ് എന്തായാലും റിച്ച് ആവട്ടെ നമ്മുടെ അല്ലേ, റിച്ച് ലൈഫ് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ലാസ് വേഗാസ് വരെ എത്തിട്ടോ. ക്ലൈമറ്റ് അവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്, വലിയ തണുപ്പ് കയറിയിട്ട് ഇതുവരെ. രാത്രി നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ മെക്സിക്കൻ സ്റ്റൈലില് മായൻ സ്റ്റൈലിലുള്ള ഹിൽട്ടൺ ഹോട്ടലിലേക്ക് കിടക്കാം നമുക്ക്. ചേട്ടൻ അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു ലാസ് വേഗാസിലേക്ക്. ചെറിയൊരു മരുന്ന് കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ കൂടി ഉണ്ട്. മാപ്സ് കൂടി ഉണ്ട്, മാപ്സ് എടുത്ത് പോകണം, എന്ത് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ അവിടെ കറക്റ്റ്. ഇവിടെ കാസിനോസിന്റെ ഒക്കെ വേറൊരു രൂപപ്പെടുത്ത മാപ്പ് കൊടുത്തിട്ടുണ്ട് അവരുണ്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ആണ് എന്തേലും. ഇന്നലെ എവിടെ വരെ പോകാം, എന്തൊക്കെ ചെയ്യാന്നൊക്കെ ഇതിൽ കറക്റ്റായിട്ട് എഴുതിണ്ടാ. വേണം നമ്മുടെ ചെക്കിങ് കഴിഞ്ഞിരിക്കട്ടാ. അപ്പൊ അലക്സാണ്ടർ ശിവചാരണം വരണല്ലോ. അപ്പൊ നമുക്ക് കപ്പിത്താനെ കൊണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഒരു കാര്യമുണ്ട് കേട്ടോ, സ്റ്റാൻഡപ്പിനുള്ളതുകൊണ്ട് മാത്രം നമ്മൾ വി ഐ പി ഗസ്റ്റുകളാണ്. ചിന്തിക്കാൻ പറ്റാ, ബാക്കി ലാസ് വേഗാസ് വരാൻ പറ്റി ഭാഗ്യം. ഇവിടെ വന്നപ്പോ ഒരു ഫൈവ് സ്റ്റാർക്ക് താമസിക്കണടാ, ചിന്തിക്കാൻ പറ്റൂ. എങ്ങനെ കിടന്നുറങ്ങ ചെക്കനാ, എന്റെ പതപ്പൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ലാസ് വേഗാസ് വിട്ട് കഴിഞ്ഞാൽ നമ്മള് പഴയ ചങ്ങന തെങ്ങുമ്പോ തന്നെ പറഞ്ഞ പോലെ നമ്മളെ വണ്ടിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. അലക്സാണ്ടറിനൊക്കെ എത്താറായി. അപ്പൊ എന്തായാലും ഒരുമിച്ച് റൂമിൽ കയറാന്ന് വിചാരിച്ചിട്ടോ. ജസ്റ്റ് നമ്മളെ പുറത്ത് കണ്ട് കാഴ്ചകൾ കണ്ട് നിക്കണട്ടോ. വണ്ടികൾ ഇങ്ങനെ അറിഞ്ഞും പുറഞ്ഞും പോയിക്കൊണ്ടിരിക്കണേ. മതിൽ കെട്ടുകളൊന്നും ഇല്ല, ഫുൾ ഓപ്പൺ ആട്ടോ, ഫുൾ പന വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഇതിനൊക്കെ നിങ്ങളോട് നന്ദി പറയണ്ടോ, നിങ്ങളുടെ സപ്പോർട്ട് കാരണം മാത്രമാണ് നമ്മളിവിടെ വരെ എത്തിയത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദിയുണ്ട്. ലാസ് വേഗാസ് വരെ എത്തിയാലും അല്ലെങ്കിൽ കപ്പിത്താനും കൊണ്ട് ഇവിടെ എത്തിയാലൊക്കെ ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് തിരിച്ച് വണ്ടിയിൽ കയറിയിരുന്നു. അപ്പൊ അത് അലക്സാണ്ടറിന്റെ വരുന്നുണ്ട്, നല്ല തണുത്ത കാറ്റാണ് പുറത്ത്. അലക്സാണ്ടറിന്റെ റേഞ്ചറിൽ വരുന്നുണ്ട് റേഞ്ച് കെട്ട്. നമ്മുടെ റൂമിലേക്ക് നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തു. കാരണം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ റൂമിലേക്ക് പോകട്ടെ. അതിന്റെ ബാക്ക് സൈഡ് നമ്മുടെ റൂം വരണത്. നമ്മളിത് പെട്ടിയൊക്കെ എടുത്ത് പോണുണ്ട്. അലക്സാണ്ടർ അവിടെ വന്നിട്ടാ. ഹെവി വണ്ടികളൊക്കെ എടുക്കണ്ടല്ലേ, നൈസ് തണുപ്പാട്ടാ. അലക്സാണ്ടർ റേഞ്ചർ എടുക്കണൊക്കെയാ. അലക്സാണ്ടർ കം ഓൺ. നമസ്കാരം. ഓണല്ലേ ജിംബീമാ ജാതിക്കാ പാണല്ലോ. അലക്സാണ്ടർ പവർ അല്ലേ, ട്രാഫിക് ഉണ്ടോ വരുമ്പോ? നല്ല കാറ്റാലേ, നല്ല തണുപ്പും. അതുവഴി പരിചയപ്പെടുത്തിയില്ല നാട്ടിലെ എവിടെയാന്ന് പറയും. പാലക്കാരന് കോട്ടയ അച്ചായമാരണ. നിങ്ങള് നീലൂരാ? ഓക്കെ 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 ഓക്കെ. ബേസ്മെന്റ് എത്തിയിരിക്കണ, ഒന്ന് മോളി കയറാം. ഒരു മിനി ചിച്ചനീസ പണിത് വെച്ചിട്ടാ. നമ്മുടെ ബിൽഡിംഗ് മാറി പോയി നമ്മള് കേറിയന്റെ നോക്കിയാ. ഒരു മെക്സിക്കൻ കൺകോൺ സ്റ്റൈലിനത് ഉണ്ടാക്കി വെച്ചിരിക്കണട്ടാ. അങ്ങനെ നമ്മളത് നമ്മുടെ റിസോർട്ടിൽ എത്തിട്ടാ. ഇവിടെ കേറുമ്പോ തന്നെ ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ, അങ്ങോട്ട് നോക്കിയ റൂമ്, ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാ അടുത്ത റൂം ഉണ്ടാ. ഓ കള്ളക്ക റൂം ഉണ്ടാ. ഇവിടെ നൈസ് ഒരു ബാൽക്കണിട്ടാ. ഏയ് നമ്മുടെ കപ്പിത്താൻ നമ്മുടെ അടിയിൽ. ഇതിന് മുകളിൽ കപ്പിത്താനുള്ള സ്ഥലത്ത് നമുക്ക് കിട്ടാനില്ലടാ. നമ്മുടെ അടിയിലെല്ലാം കപ്പിത്താൻ നമുക്ക് കയറി കിട്ടി. നമുക്ക് ഇവിടെ ചെറിയ അടുക്കളയും കൂടി ഉണ്ടോ, നമുക്ക് എന്ത് വേണമെങ്കിൽ മേടിച്ച്. ഫ്രിഡ്ജിലെല്ലാം ഉണ്ടോ നമുക്ക്?
ഏറ്റവും ആദ്യത്തെ പണി അടിപൊളി. ഇവിടെ നല്ല നല്ല ബെഡ്റൂം കൂടെ ഉണ്ടാ, വെള്ളക്കം ബെഡ്റൂം കൂടെ ഇടണം. പിന്നെ ഇവിടെ നല്ലൊരു ബാത്റൂം, നമ്മുടെ എപ്പിസോഡിൽ തീരെ വരാത്തൊരു സെക്ഷനാണ് ബാത്റൂം കൂട്ടാ, അടിപൊളി. അങ്ങനെ നമ്മള് ലാസ് വേഗാസിലത്തെ രാത്രികാല കാഴ്ചകളിലേക്ക് കിടക്കണ. ഒരു മൂന്ന് ദിവസം നമ്മൾ ശരിക്കും ലാസ് വേഗാസിലുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് കപ്പിത്താനോടെ പാർക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ കപ്പിത്താനില് ഫുൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കണ കാരണം നമ്മൾ റേഞ്ചറിലാണ് പോണത്. വേറെ ഒന്നല്ല, നമ്മുടെ ക്യാമറകളൊക്കെ നമ്മൾ കപ്പിത്താനിരിക്കണത്. അലക്സാണ്ടർ കിടന്നു, ഇത്രയും നേരം വൈകി. നമ്മൾ എന്റെ രാത്രി ഒരു 10:30 ഈ നേരത്തെ പോയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റില്ല എന്ന് ഈ നേരത്തെ അറിയണം. അതെ, അപ്പൊ സാർ ഇപ്പൊ നമ്മള് വേഗസിലെ രാത്രി കാഴ്ച ഡേ വൺ. ഇനി മൂന്ന് ദിവസമാണ് നമ്മുടെ രാത്രി കാഴ്ച നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ലാസ് വേഗാസ്. അങ്ങനെ നമ്മള് ലാസ് വേഗാസിന്റെ മെയിൻ സ്ട്രീറ്റിലേക്ക് നമ്മള് അടുത്തുകൊണ്ടിരിക്കണം, പോയിക്കൊണ്ടിരിക്കടാ. നമ്മളതിനു മുമ്പ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. നമ്മളിന്ന് ഫുള്ള് നമ്മുടെ ഹൂവർ ഡാം പിടിക്കുന്ന കാരണം സ്ട്രെച്ച് പിടിച്ച് വന്നിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എന്തേലും നമുക്കൊന്ന് കഴിച്ചിട്ട് നമുക്ക് ഇനി രാത്രി കാഴ്ചകളിലേക്ക് കിടക്കാം. അങ്ങനെ ലാസ് വേഗാസ് പട്ടണം അടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു വലിയൊരു ബോള് കാണാനുണ്ട്. സ്പീറിന് നമ്മളങ്ങനെ തെളിഞ്ഞ് കാണുന്നില്ല, നമുക്ക് തെളിഞ്ഞ് കാണിക്കാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മാൻഡലിൻ ബേ തൊട്ടാണ് ശരിക്കും ഈ സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ് വേഗാസിന്റെ മെയിൻ കാസിനോ സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യണുണ്ട്. നമുക്ക് അങ്ങനെ റൈറ്റ് സൈഡിലൊരു ഓക്കെ, ഈ ബസ്സിന്റെ നേരെ അപ്പുറത്തൊരു ഒരു ബോള് കാണാനുണ്ട്. അത് ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ ലാസ് വേഗാസിനെ എല്ലാവരും തിരിച്ചറിയണ വേറൊരു സംഭവമാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് എത്താം. ഇതാണ് വേഗസിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ. സ്പിയർ അല്ലേ, സ്പിയർ ആണ് വേഗസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞാൽ വേഗസിന്റെ എഡിഷൻ. നമുക്ക് അങ്ങോട്ട് എത്താം. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ കാര്യങ്ങള്, കാസിനോ ഭക്ഷണം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എന്തായാലും ലാസ് വേഗസ് രാത്രി കാഴ്ചകൾ നമ്മളെ അതിശയിപ്പിക്കാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. വേറൊരു വീൽഡാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നോക്കിയ സ്പിയർ നോക്കിയ, സ്പീറിന്റെ ഭംഗി അടുത്തെത്തുമ്പോ വേറൊരു ലെവലിലേക്ക് പോണട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഹാരി വീഡ് ഇന്റർനാഷണൽ എയർപോർട്ട്, റൈറ്റ് സൈഡില് റൺവേ കാണുന്നല്ലേ. അങ്ങനെ നമ്മള് അടുത്തോണ്ടിരിക്കണ്. നമ്മൾ റൈറ്റ് സൈഡില് ഹാർലി ഡേവിഡ്സൺ കാണാനുണ്ട്, ലെഫ്റ്റ് സൈഡില് മാൻഡലിൻ ബേ നമ്മൾ കാണാനുണ്ട്. ഈ ഹാർലി ഡേവിഡ്സന്റെ ഷോറൂം ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അവർക്ക് ഹോട്ടൽ ഉണ്ടോ ഹാർലി ഡേവിഡ്സന്? ഗാംബ്ലിംഗ് ഹോട്ടലോ? അതെ, ആദ്യമായിട്ട് കാണാട്ടോ. മെക്കാരൻ ഫീൽഡ് എയർപോർട്ടാണ്, നമ്മള് റൈറ്റ് സൈഡിൽ കാണുന്ന എയർപോർട്ടാണ്. ഗാംബ്ലിംഗ് സെന്റർ ഉണ്ടെന്ന് പറഞ്ഞത് ഭയങ്കര അല്ലേ. ആ ലാസ് വേഗാസ് മെയിൻ, ഇവിടെ ലാസ് വേഗാസിൽ വരുന്ന ആൾക്കാര് ഈ ഒരു ഫോട്ടോന്റെ മുമ്പില് ഫോട്ടോ എടുക്കാണ്ട് ഈ ലോകത്തുനിന്ന് പോവാറില്ലട്ടോ. നമ്മള് നാളെ നമ്മുടെ കപ്പിത്താനും കൊണ്ട് ഇതിന് മുമ്പിൽ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ലാസ് വേഗാസ് എന്ന് പറഞ്ഞിട്ടോ. ലാസ് വേഗാസ് വരുന്നുണ്ട് ട്രാവൽ ലിസ്റ്റ്. ബൈക്കിന്റെ ഷോറൂമാണ് നമ്മള് റൈറ്റ് സൈഡിൽ കടന്നു പോണെന്നാ. എന്തായാലും നമുക്ക് നാളെ പകൽ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. നമ്മളിപ്പോ രാത്രി കാഴ്ചകളിലല്ല, ഇലുമിനേറ്റഡ് ലാസ് വേഗാസ് കാണിക്കാൻ പോകണം നമ്മള്. ഇവിടെ രാത്രി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം വിഷ്വൽ എത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളത് ആ സ്ട്രീറ്റിലേക്ക് പതുക്കെ പതുക്കെ എൻട്രി ചെയ്യട്ടോ. ലാസ് വേഗാസ് നമ്മൾ ഈ സ്ട്രീറ്റിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മള് ലെഫ്റ്റ് സൈഡിൽ കാണട്ടോ, മാൻഡലൈ ബേ. നമ്മൾ തിരിക്കുകയാണെങ്കിൽ അത് മെയിൻ സിറ്റി കാഴ്ചകളിലേക്ക്. ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു നമ്മൾക്ക് ഇത് കാണുന്നത്, ലാസ് വേഗാസ് വരണം, ചൂതാട്ട കേന്ദ്രങ്ങൾ കാണണം എന്നൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം നമ്മൾ ഇന്ന് യാഥാർത്ഥ്യമാക്കട്ടോ. ലെഫ്റ്റ് സൈഡിലൊക്കെ ഹെവി സാധനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണോ. ആ പിരമിഡ് ഓക്കെ, പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലാസ് വേഗാസില് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് ഈ പിരമിഡിന്റെ സ്റ്റാച്ചു കേട്ടോ. വേറെ വെച്ച് പിടിക്കണോ. നാളെ ഇവനിക്ക് വേറൊരു സെക്ഷനൊന്ന് മാറ്റി വെച്ചിരിക്കണം നിങ്ങക്ക് വേണ്ടി. ഇന്ന് നമ്മള് ചെറിയൊരു സാമ്പിൾ അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. എന്തൊരു സംഭവം എന്ന് പറയണ്ട നമുക്ക്. സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഇവിടെ പണിത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആ ഈഫിൾ ടവറും സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഒക്കെ ഇവിടെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയത് കണ്ട, വേറൊരു സ്വപ്നം നഗരിയിലേക്ക് നമ്മൾ കിടക്കണം കേട്ടോ. BGM അങ്ങനെ നമ്മളിത് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കണ്ട്, ദി ലയണും കണ്ട് നേരെ നമ്മള് ട്രംപ് ടവർ കാണാൻ പോട്ടാ. ട്രംപിന്റെ പേരിലുള്ള ടവർ ഉണ്ട് ഇവിടെ, അതില്ലാണ്ട് ഇവിടെ അമേരിക്ക നമുക്ക് വിടാൻ പറ്റില്ലട്ടോ. അല്ല, എല്ലാവരും അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കലും പിടിക്കലും ചൂതാട്ട കേന്ദ്രങ്ങളൊക്കെ ഫുൾ ലൈവാണ് കേട്ടോ. ഫുഡ് കോർട്ടുകൾ ലൈവാണ്, അടിപൊളി. Now the chance pretty people.
നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു മഞ്ഞ ഹമ്മർ വന്നിട്ടുണ്ട. ഇതിപ്പോൾ ഇറങ്ങണ്ട ഈ വണ്ടി ഇല്ല, ഇപ്പൊ നിർത്തി വെച്ചിരിക്കാല. എച്ച് ടു ഇറങ്ങണ്ടല്ലേ, പുത്തൻ വണ്ടി എച്ച് ത്രീയും പക്ഷേ ഹമ്മർ ഇറങ്ങുന്നുണ്ട്. ഓ എന്താ വണ്ടിയില് കാണാനെ, വണ്ടികൾ കണ്ടിട്ട് നമ്മള് മോണോക്കോല് നമ്മള് കൂതി അണഞ്ഞിണ്ടെങ്കിലും പക്ഷെ ഇവിടെ ഒരു വേറൊരു വൈബാട്ട് അമേരിക്കയിൽ എത്തിപ്പോ. നമ്മളൊരു ഈഫിൾ ടവർ എടുത്തുകൊണ്ടിരിക്കണ്ട, അവിടെ റൈറ്റ് സൈഡ് ഒരു ഈഫിൾ ടവർ ആണ്ടാ. ഈഫിൾ ടവർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണത് ഹോളിവുഡ് പ്ലാനറ്റ് ഹോളിവുഡ് ഇതൊക്കെ ഓരോ പ്രോഗ്രാമുകളാണ് അതിൻ്റെ ഉള്ളിൽ. ആ ഉണ്ട്, പല ഹോട്ടലുകളിലും പല പിന്നെ സ്റ്റേജ് ഷോകൾ നടക്കുന്നു. ആ സ്റ്റേജ് ഷോ നടക്കുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും നാളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ഫുള്ള് കറങ്ങണ്ടാ. ബെലാജോ, ആ ബെലാജോ ബെലാജോ ലോകല്ലേ, അതൊക്കെ നോക്കി നിങ്ങള് എന്നിട്ട് നമ്മള് കാണ. ആ പ്രയാട, ആ പ്രയാടാ ഷോറൂം കേട്ടോ. കാണാൻ പോട്ടോ, ഇവിടെ എല്ലാരും ബസ് ഒക്കെ കാത്തുണ്ട്. ഫുള്ള് ക്യാഷ് നോക്കലാണ് നമ്മൾ കാണുന്നത്. ആൾക്കാരൊക്കെ പരിപാടി ചില്ലായിട്ട് നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ വേഗസ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമ്മളിങ്ങനെ ഈ സ്ട്രിപ്പിന് ലാസ്റ്റ് എൻഡ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും എല്ലായിടത്തും ഇങ്ങനെ കാസിനോസ് നടന്നത്. നമ്മുടെ കോവിഡിന് മുമ്പൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ടെന്ന് പറയണ്ടാ, ഇതൊക്കെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ദ ഗ്രാൻഡ് കാനൽ ഷോപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫുള്ള് കാസിനോസ് ആ. നോക്കി നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ, ലാസ് വേഗാസ് ഉണ്ടല്ലോ, ലാസ് വേഗാസ് തന്നെയാട്ടാ. ഒരുപാട് ഫാഷൻ ഷോസ് ലൈക്ക് ഈ ബേർഡ് ഷോസും ഇവിടുത്തെ പഴയ ഫാഷൻ ഷോസ് കാണിക്കോ. ആ ഇവിടെ എല്ലാം ഇതിനകത്ത് കയറാൻ ഒരു ഫാഷൻ ഷോ കണ്ട എത്ര നാളായിന്ന് അറിയോ, ചെറുപ്പത്തിൽ എവിടെയോ കണ്ടതാ, ഉച്ചക്ക് പറഞ്ഞു. എന്തായാലും ഫാഷൻ ഷോ നമുക്ക് ഒരു ദിവസം കാണിക്കാൻ പറ്റിയ ഫാഷൻ ഷോ കാണിക്കാം. ദ ട്രംപ് ടവർ ട്ടോ, അതിന്റെ മുകളിൽ നമ്മളുടെ ട്രംപ് ടവർ കാണാണ്ട് എല്ലാം ഈ വേഗ സ്ട്രിപ്പ് ഇവിടെ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കണ. ഈ വണ്ടി ഓടിച്ച് പോണ തന്നെ ഈ സ്ട്രീറ്റ് കൂടെ പോണ തന്നെ ഒരു ടൂർ ഉണ്ടാവും. നമ്മൾ ഈ ഓരോ ടൂറുകൾ മാത്രമായിട്ട് എടുക്കും. എന്തായാലും ഇന്ന് നിങ്ങളെ ഫുൾ സ്ട്രിപ്പ് നിങ്ങൾ കാണിക്കും. നമ്മള് ബാക്കി നമ്മുടെ ഡീറ്റെയിൽ വെർഷൻ നമ്മൾ പതുക്കെ പതുക്കെ വരുന്നതായിരിക്കും. റൈറ്റ് സൈഡിലൊക്കെ ഫുൾ കാസിനോസ് കേട്ടോ നോക്കിയത് കണ്ടോ. സിപ്രിയാണി എന്ന് പറഞ്ഞിട്ടുള്ള കാസിനോ ചിന്തിക്കാൻ പറ്റത്തില്ലേ കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ കളറുകൾ മാറി വരുന്നു. റൈറ്റ് സൈഡത്തെ ലൈറ്റിന്റെ കളർ മാറുന്നു. പോലീസുകാർ വെല്ലടിക്കുന്നു, ഫോണു വരുന്നു, തിക്കും തിരക്കും പോകലാട്ടോ. ഇന്നിപ്പോ വീക്കെൻഡ് കൂടി ആയ കാരണം വേറെ ലെവലാണ്. എയർപോർട്ടിലൊക്കെ ഉള്ള ടവർ വേറൊരു മിനിയേച്ചർ, ഫുൾ മിനിയേച്ചർ ഉള്ള. പാരീസിൽ നമ്മൾ ഈഫിൾ ടവർ കണ്ടു, ഒരുപാട് മിനിയേച്ചേഴ്സ് കണ്ടു കേട്ടോ. പിരമിഡ് കണ്ടു, ലിക്കർ ഷോപ്പ്, ലിക്കർ ഷോപ്പ് ഇതൊക്കെ കാസിനോന്റെ ഒക്കെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടിയും എവിടേക്ക് തിരിഞ്ഞാലും കാസിനോസ് കേട്ടോ. നൈറ്റ് ലൈഫ് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കണ്. ചെറുതായിട്ട് ചേച്ചിമാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കണമെങ്കിൽ ഇല്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ചെറിയ ചേച്ചിമാരൊക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് എന്താ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഡെന്നിസ് ഒക്കെ ഉണ്ട്. ഡെന്നിസ് ഓപ്പൺ ഹിയർ എല്ലാ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ നമ്മളിവിടെ കാണാണ്ട് നൈസായിട്ടോ. ലെഫ്റ്റിലെ സർക്കസ് എന്തിട്ട് വേണ്ട അല്ല കേട്ടോ. മക്ഡൊണാൾഡ്സ് ലാസ് വേഗസ്, വെൽക്കം ടു ലാസ് വേഗസ് മക്ഡൊണാൾഡ്സ്. ഓരോ സ്ട്രീറ്റുകൾ ഇങ്ങനെ കൺവെൻഷൻ സെന്റർ ആണ് ലാസ് വേഗസ്. ഒരു ഏരിയ തന്നെയല്ല, പാർക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഏരിയ അല്ലേ. സഹാറ ലാസ് വേഗസ് പുതിയൊരു ഇതാണ്, കാസിനോസിന് സഹാറ എന്നുണ്ട്, ആമസോൺ എന്നുണ്ട്, എല്ലാ ഭാഷയിലും സാധനങ്ങൾ ഉണ്ടല്ലേ. ഒരു ലോകം തന്നെയാട്ടാ, കാണുമ്പോ തന്നെ ബൾബ് ഔട്ട് നമുക്ക്. കാസിനോ മിൻ്റെ കാസിനോ ബല്ല ബല്ല ഇറ്റാലിയൻ സോൾ. കൂടുതൽ വണ്ടികൾ ബ്ലാക്ക് കളറാണല്ലോ കാണുന്നത് അല്ലേ. ബ്ലാക്ക് ആണ്,
എന്തത്? ലെഫ്റ്റ് സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ വേൾഡ്സ് ലാർജസ്റ്റ് ഗിഫ്റ്റ് ഷോപ്പ്. വേൾഡ്സ് ലാർജസ്റ്റ് ഗിഫ്റ്റ് ഷോപ്പ്, അതിനുള്ള ഏറ്റവും വലുതാണ് ലോകത്തിലെ ഏറ്റവും ഗിഫ്റ്റ് ഷോപ്പ്. ഏറ്റവും വലിയ ഗിഫ്റ്റ് ഷോപ്പ് ഒരു മാള് മൊത്തത്തിലുണ്ട്. ആണോ? അത് നമുക്കിപ്പം തന്നെ ഇന്ത്യൻ ജ്വല്ലറി ഗിഫ്റ്റ് ബാഗ് ഒക്കെ ഉണ്ടല്ലേ, എല്ലാം സുവനിയർ ഷോപ്പ് എന്നാണ് ബ്രാൻസ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കും അല്ലേ. ആ, ലാസ് വേഗസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ പിന്നെ കാണാൻ പോകണത്. നമ്മൾ വിചാരിക്കും ഓരോന്ന് കഴിയുമ്പോൾ കഴിയാൻ കഴിഞ്ഞു കഴിഞ്ഞിരിക്കും, പക്ഷെ അതായത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാർച്ചിൽ നമ്മൾ കാണേണ്ടത് കണ്ടോ, ലാസ് വേഗസ് എന്ന് തിളങ്ങുന്നുണ്ട്. ആഹാ, രണ്ട് സൈഡിൽ വലിയൊരു ഹാർച്ചിൽ കളറുകൾ മാറി മാറി ലാസ് വേഗസ് നിന്ന് കത്തിട്ടാ. ഇത് നമ്മൾ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് വേഗസ് സ്ട്രിപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓൾഡ് വേഗസ് സ്ട്രിപ്പ്, അതെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞതെല്ലാം പുതിയ വേഗസ് സ്ട്രിപ്പ്, പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കടന്നു വന്നത്. അതെ, നമ്മൾ ഓൾഡ് പിടുത്ത പിടിക്കുമ്പോ പഴക്കം ചെന്ന വേഗസ് എങ്ങനെയായിരുന്നു ആ സ്ട്രിപ്പിലോട്ടാണ്. അതന്നെ ഡൗൺ ടൗൺ, ഡൗൺ ടൗൺ ഫോർത്ത് സ്ട്രീറ്റ് എന്നൊക്കെ ആയിരിക്കണം അടിപൊളി ഡൗൺ ടൗൺ ലാസ് വേഗസ് ഡൗൺ ടൗണിലേക്ക്. നമ്മള് ഇവിടെ നമ്മള് വണ്ടി നിർത്താത്തതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി നിർത്തി ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളില്ല. അപ്പൊ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയയിലൊക്കെ നമുക്ക് മാക്സിമം പാർക്ക് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ നിങ്ങളൊരു സ്ട്രിപ്പ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിച്ച് മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിക്കണടാ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടില്ലേ ഡൗൺ ടൗണിലാണ് വന്നിരിക്കുന്നേടാ. മെയിൻ സ്ട്രീറ്റിൽ നിന്ന് വന്ന് ഡൗൺ ടൗണിൽ വന്നു. ഇവിടെ ഇവിടുത്തെ ലോക്കൽ ബസ്സുകളൊക്കെ എന്ന് വെച്ചാൽ രണ്ട് നില ബസ് നാല് നില ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വലിയ ബസ് സർവീസൊക്കെ ഉണ്ട്. നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഫീസ് അടയ്ക്കണു. ലൂക്കജൻ പവർ അല്ലേ? ഇവിടെ കുറേ ആൾക്കാർ ഡൗൺ ടൗണിൽ ഈ എമിഗ്രൻസ് ഉണ്ടല്ലോ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ താമസവും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം, സ്ട്രീറ്റിലൊക്കെ നമുക്ക് ആൾക്കാർ ഇരിക്കണം കേട്ടോ. ഇവിടെ കീപ്പറായിട്ടൊക്കെ അതായത് നിലത്തൂന്ന് എടുക്കട്ടോ, തല്ല് പൊളിച്ചിക്കാൻ തോന്നുന്നുണ്ട്. ഫുള്ള് പാർക്കിംഗ് ആട്ടാ. ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നില മൊത്തം അറ്റം വരെ പാർക്കിംഗ് സെറ്റ് ചെയ്തിരിക്കാടാ. പക്ഷില്ല, നമ്മള് നടന്ന് ഒരു ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു മൂഡില് പോവാട്ടാ. മിൻഡ് ടെസ്ല എന്ന് പറയില്ല, ടെസ്ലകളിങ്ങനെ നിറഞ്ഞു നിക്കണ. അപ്പൊ നമ്മള് നേരെ വന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. ചെറിയൊരു ബർഗർ മൂഡ് നമ്മൾ കഴിക്കുന്നത്, വൈറ്റ് കാസ്റ്റിൽ നമ്മളൊന്ന് ഭക്ഷണം കഴിക്കണേട്ടാ. ഓക്കെ, നമുക്ക് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മള് ബർഗർ, മൂന്ന് സ്റ്റെപ്പ് ബർഗർ അല്ലേ, മൂന്ന് സ്റ്റെപ്പ് ബർഗർ അടിപൊളി. നമ്മള് വേറെ എന്നിട്ട് അടിയിൽ വന്നാ, വേറെ എന്താ വേറെ ഒന്നല്ല നാല് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഇത് വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് അമേരിക്കയിലെ ഒരു ഫേമസ് ബർഗറാണ് വൈറ്റ് കാസ്റ്റ്. ഇതിന്റെ പേരിൽ ഒരു പടം വരെ ഇറങ്ങിയിട്ടുണ്ട്, ഹാരൽഡ് കുമാർ അറ്റ് വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞു. നൈസും പോയിട്ടാ. എന്തായാലും നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂട് സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഫ്രോസൺ കിട്ടും വൈറ്റ് കാസ്റ്റില്, നമുക്ക് ഫ്രോസൺ കിട്ടും. ഈവൻ അതുപോലെ നമ്മൾ ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ആണ് അടിപൊളി. എന്താ നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ കേസിനോട് വന്നിരിക്കട്ടോ. കേസിനോടില്ല, എല്ലാവരും നിരന്നിരുന്ന് കളിക്കാന്നൊക്കെ പറയില്ലേ, എമ്മരത്തെ കളി കളിക്കാന്നറിയാം. അവിടെ ഇവിടെ കേട്ട് വീഡിയോ എടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്നുമില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ലൈനിൽ പിടിക്കണം കേട്ടോ. കുറേ ആൾക്കാർ വന്ന് പൈസ സ്പെൻഡ് ചെയ്തത് കേസിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ് വേഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ചിന്തിക്കാൻ പറ്റാത്ത ലൈനിലാണ് എല്ലാവരും കളിച്ചോണ്ടിരിക്കണടാ. ഏതല്ല എല്ലാവർക്കും ഓരോരുത്തർ വന്നിരിക്കാടാ. ഓക്കെ, അതേണ്ടാ. അപ്പോ ഈ കാണുന്ന മെഷീൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേര് സ്ലോട്ട് മെഷീൻസ്. അതായത് ചെറിയ രീതിയിലുള്ള കളികളാണ് ഇവിടെ കളിക്കുന്നത്. എങ്കിലും കളിച്ചു വരുമ്പോൾ ചിലപ്പം 10,000 20,000 25,000 രൂപ വരെ, 25,000 ഡോളർ വരെ നമുക്ക് കിട്ടും. ദീസ് ആർ ഓൾ സ്ലോട്ട് മെഷീൻ. ഇനി ഹൈ സ്റ്റേക്സ് ഉണ്ട്. ഹൈ സ്റ്റേക്സ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആണ്. പിന്നെ അത് നമുക്ക് പറയാലകത്ത് റെസ്റ്റോറന്റുകളാണ് നമുക്ക് നോക്കിയാൽ $14 ഫുഡ്. ദരിദ്രനും ദരിദ്രനും ഇല്ലാത്ത എല്ലാവരും ഉണ്ടെന്നുള്ളു. ടേബിളിൽ വിരിച്ച എല്ലാവരും കളിയാട്ടാ. ചൂതാട്ടത്തിന്റെ കറവാട് കേട്ടാ. നോക്കിയ എല്ലാവരും കളിക്കാട്ടാ. ഇത് വേണ്ട, ഇത് വേറെ കളി. കളി കളി കളിട്ടാ. എല്ലാ അപ്പന്മാരും എന്താണ്,
ഈ ടേബിൾ എന്ന് പറയുന്നത് ക്രാപ് ടേബിൾ എന്നാണ്, CRAP ക്രാപ് ടേബിൾസ് എന്നാണ് പറയുന്നത്. ഈ കസീനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പഴയ കസീനോ ആണ്. അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ടേബിളും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തെ ഹയസ്റ്റ് ഗെയിമാണ്. ഇതിനേക്കാളും വലിയ വലിയ കളികളുള്ള കസീനോയിൽ നമ്മൾ പോകുന്നതായിരിക്കും. എല്ലാവരും കളിച്ചോണ്ടിരിക്കാ, ചേച്ചിക്ക് കമ്മെന്ന് പറഞ്ഞിട്ട് കളിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ കാസിനോ ഒന്ന് നമ്മുടെ വണ്ടിയിലേക്ക് നടക്കട്ടോ. നമ്മൾ നാളെ നല്ല ഹെവി പ്രോഗ്രാമാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേറൊരു വേൾഡുണ്ട്. ആ വേൾഡിൽ നമ്മൾ നൈറ്റ് ലൈഫിൻ്റെ പീക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ നമ്മൾ മറഞ്ഞു വന്നു. പക്ഷെ നാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള പരിപാടി. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടിയും കൊണ്ട് ലാസ് വേഗസ് ട്രിപ്പൊക്കെ അടിച്ച് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാം. നല്ല ക്ഷീണുണ്ട്, നല്ല ഉറക്കുറങ്ങി. നാളെ രാവിലെ മുതൽ നമ്മളടുത്ത സ്ട്രിപ്പ് അടിക്കാല്ലേ ലോകജ? അതെ അതെ, നാളെ നമ്മള് ഓൾഡ് വേഗസിൽ നിന്ന് മാറി ന്യൂ വേഗസിന്റെ സ്ട്രിപ്സാണ് നമ്മൾ ചെയ്യാൻ പഠിക്കാൻ പോണത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഒക്കെ വെച്ച് അവസാനിപ്പിക്കാം. നാളെ ഭീകര സാധനങ്ങളൊക്കെ ആയിട്ട് കാണാം. എന്തായാലും നൈറ്റ് ലൈഫ് വേഗസ് നാളെ അലക്സാറിനും കൂടി ഉണ്ടാവും. അലക്സാർ ഇന്ന് ഇത്തിരി ടയേർഡായ കാരണം വേഗം കിടന്നു. അപ്പൊ എന്തായാലും നാളെ എല്ലാവരും കൂടി ഒരുമിച്ച് പിടിക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നല്ല തണുപ്പാട്ടാ, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കൂ, ബെൽ ബട്ടൺ മറക്കരിക്കൂ. എല്ലാ ദിവസം പോളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ്.